പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു 11 മണി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് മീനൊക്കെ കിട്ടിയത്. ഇപ്പോൾ സാധാരണ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മീൻ വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ 3-4 ദിവസമായിട്ട് മീനൊക്കെ വളരെ കുറവാണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും പച്ചക്കറി വയ്ക്കാൻ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു മീൻകാരൻ വന്നത്. അപ്പോൾ കിട്ടിയ മീനാണ്, ഇപ്പോൾ ചെറിയ മീനാണ് കിട്ടിയേക്കുന്നത്. ഇനി ഇത് കുറേ സമയം എടുത്താലാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുവാണ്. അപ്പോൾ കണ്ടു, ഇതാണ് നമുക്ക് കിട്ടിയ മീനെ. ചെറുതാണെങ്കിലും നല്ല പച്ച മീനാണ്, ഐസ് ഒന്നും ഇടാത്ത മീനാണ്. അപ്പോൾ നമ്മുടെ മീൻ കുറച്ചധികം സമയമെടുത്തു, എല്ലാം വെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുവാണ്. തേച്ചതിന് ശേഷം അതിനകത്തേക്ക് 3-4 പ്രാവശ്യം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മീൻ കഴുകിയെടുക്കുവാണ്. കണ്ടോ, നന്നായിട്ട് നമ്മുടെ മീൻ വൃത്തിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഉപ്പിട്ട് തേച്ചത് കൊണ്ടാണ് ഇത്രയും നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് നെയ്യൊക്കെ ഉണ്ടായിരുന്ന മീനാണേ. അപ്പോൾ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്ത് വറുക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇത്തിരി ഉപ്പും മുളകും കൂടെ ഒന്ന് പുരട്ടി എടുക്കുവാണ്. ഇപ്പോൾ മീനിന് ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ച് കഴിഞ്ഞിട്ട് നേരെ കൂൺഷെഡിലോട്ട് പോയി. കൂൺഷെഡിൽ ചെന്നിട്ട് അവിടെ നനയ്ക്കാനുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ബെഡ് കെട്ടാൻ കൂടിയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം ചെയ്തു കൊടുത്തു. അതിനുശേഷം വീണ്ടും അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഒരു ക്യാബേജ് തോരൻ കൂടെ വെക്കണേ. അപ്പോൾ വന്നിട്ട് നേരെ വന്നു കുറച്ച് തേങ്ങ 2 കറിക്കുള്ള മീൻ കറിക്കും, അതുപോലെ തന്നെ ക്യാബേജ് തോരനുള്ള തേങ്ങയൊക്കെ ചിരണ്ടിയെടുത്തു. അതിനുശേഷം നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മീൻ വറുക്കാനായിട്ട് ആദ്യം ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറുക്കാനുള്ള മീനൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ മീനിനെ അരയ്ക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ക്യാബേജ് തോരനുള്ള തേങ്ങ മാറ്റി വെച്ചിട്ട് ബാക്കി തേങ്ങ എടുത്ത് മീനിനെ അരയ്ക്കാനായിട്ട് ജാറിലേക്ക് ഇട്ടു. അതിനുശേഷം അതിനകത്തേക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ലേശം മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്, പിന്നെ ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ അരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വറുക്കാനിട്ട മീൻ ഒന്ന് മറിച്ച് കൊടുക്കാനായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ മീൻ കറിയും കൂടെ ഒന്ന് കൂട്ടി വെക്കാനായിട്ട് പോവാണ് അടുപ്പേൽ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് പുരട്ടിയ ചട്ടിയിലേക്ക് തന്നെ നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് 3-4 പച്ചമുളകും പിന്നെ ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെയൊക്കെ ഇടിച്ചതും പുളിയും കൂടെ ചേർത്തു. നമ്മൾ അരച്ച അരപ്പും കൂടെ ചേർത്ത് കറിയൊന്ന് കൂട്ടിയെടുക്കാൻ പോവുകയാണ്.
അരപ്പേർത്തതിന് ശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ പോരാത്ത വെള്ളവും കൂടെ ഒഴിച്ച് കറിയൊന്ന് കൂട്ടിയെടുത്തു. കറി കൂട്ടിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു രണ്ട് പച്ചവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ അതൊന്ന് വറ്റാനായിട്ട് വെച്ചു. അതിനുശേഷം വേഗം തന്നെ ക്യാബേജൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുവാണ്. ക്യാബേജ് അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇത്തിരി സവോള അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു മൂന്നാല് പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ക്യാരറ്റും കൂടെ അരിഞ്ഞ് ചേർക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ക്യാരറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ സവോളയും പച്ചമുളകും മാത്രം അരിഞ്ഞതിനകത്തോട്ട് ചേർത്തു. അപ്പോൾ അതരിഞ്ഞ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കറി തിളച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കറിക്കകത്തേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഞാൻ കറി തിളച്ച് കഴിയുമ്പോഴാണ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മീൻ മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്യാബേജ് ഒന്ന് തേങ്ങയൊക്കെ ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളി ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറി ഇവിടെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ മീൻകറിയുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ എല്ലാം പാകമായിരുന്നു കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ഒരു രണ്ട് പച്ചവേപ്പിലയും കൂടെ ഇട്ടു. തീ ഓഫ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ക്യാബേജ് തോരൻ വെക്കലാണ്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേനത്തേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു സ്പൂൺ പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പ് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അല്പം ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ്. അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വേണ്ട, ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂപ്പിച്ചു. അതിന് ശേഷം അതിനകത്തേക്ക് അല്പം പച്ചവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ക്യാബേജ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ ക്യാബേജൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണേ. നന്നായിട്ടൊന്ന് ഇളക്കി വാടിക്കഴിയുമ്പോഴത്തേക്ക് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ വേഗം തന്നെ പാത്രമൊക്കെ കഴുകാനായിട്ടൊക്കെ നിൽക്കുവാണേ. ഇപ്പോൾ അത്യാവശ്യം പാത്രമൊക്കെ കഴുകാനുള്ളതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കിക്കൂട്ടി അടുക്കളയുടെ സ്ലാബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ കറിക്ക് വേണ്ടി എടുത്ത മല്ലിപ്പൊടി, മുളക് പൊടി അതൊക്കെ ഒന്ന് തിരിച്ച് ഷെൽഫിലോട്ടൊക്കെ വെച്ചു. അപ്പോൾ അതിനുശേഷം പാത്രമൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തു. പാത്രം വാഷ് ചെയ്തിട്ട് പിന്നെ സിങ്കൊക്കെ ഒന്ന് തേച്ച് കഴുകി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ക്യാബേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിനുള്ള മീൻകറിയും അതുപോലെ തന്നെ മീൻ വറുത്തതും ക്യാബേജ് തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ മീൻകറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കേ.